അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. മോഡേൺ ഇന്ത്യയിലെ ടോപ്പിക്സുകൾ മക്കളെ മറക്കണ്ട, ഇതാണ്. ഇനി എങ്ങനെ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ 5 ടോപ്പിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, റെഫർ ചെയ്യുക, ഇതിനെക്കുറിച്ച് മാത്രം പഠിക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ മോഡേൺ ഇന്ത്യ എന്നൊരു ചോദ്യമാണെങ്കിൽ ഈ പറഞ്ഞ നിങ്ങൾ പഠിച്ച 5 ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റും. ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് എല്ലാ കുട്ടികളും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു, വളരെ നല്ല ഫീഡ്ബാക്ക്, കുട്ടികളുടെ കുറേ സംശയങ്ങളൊക്കെ നമുക്ക് തീർക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ പുതിയ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും അതിൽ അതിൻ്റെ നോട്ട്സുകളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അതിൽ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ഹിസ്റ്ററി. ഹിസ്റ്ററി എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ്. ഹിസ്റ്ററിയാണ് ഒരുപാട് കുട്ടികൾ ആവശ്യപ്പെട്ടത്. ഞാൻ കഴിഞ്ഞ പോളിംഗിൽ നമ്മൾ നോക്കി ഏതാണ് നിങ്ങൾക്ക് വിഷയം വേണ്ടത്. കുറേ കമൻസുകൾ വായിച്ചു നോക്കുമ്പോൾ അതിൽ ആ സബ്ജക്റ്റ് വേണം, ഈ സബ്ജക്റ്റ് വേണം, അങ്ങനെ എല്ലാവരും പറയുന്നത്. എല്ലാ സബ്ജക്റ്റും ഒരേ സമയം എടുക്കാൻ സാധിക്കില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ കുട്ടികൾ ആവശ്യപ്പെട്ട സബ്ജക്റ്റ് എന്തായിരുന്നു? ഹിസ്റ്ററി ആയിരുന്നു. ഹിസ്റ്ററി, ചരിത്രം. അപ്പോൾ മക്കളെ, ചരിത്രം എന്നുള്ളൊരു സബ്ജക്റ്റ് ഇവിടെ ചൂസ് ചെയ്തത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടഫായിട്ട് വരുന്ന സബ്ജക്റ്റ് അതാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ ചലഞ്ചിങ് ആണല്ലോ നമ്മൾ ഏറ്റെടുക്കേണ്ടേ. എളുപ്പമുള്ളത് പോയി പഠിപ്പിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതിൽ ത്രില്ലില്ല. ത്രില്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ പാസ്സാവൂല എന്ന് പറയുന്ന, അല്ലെങ്കിൽ ടഫാണെന്ന് പറയുന്ന എടുത്ത് പഠിക്കണം. ഇപ്പം ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയുന്നൊരു കാര്യം ഇതാണ്, നല്ല പഠിക്കാൻ കഴിയുന്നുള്ള എന്തായാലും പാസ്സാവുന്നുള്ള ആൾക്കാരൊന്നും നമ്മുടെ അടുത്തേക്ക് വരണ്ട. നിങ്ങൾ അല്ലെങ്കിൽ തന്നെ സ്വന്തം പഠിച്ചു പോവും. അതിന് നമ്മൾ ആവശ്യമല്ല. നമ്മളെ ഒരു ഗൈഡൻസ് വേണ്ട, നമ്മുടെ ഒരു സപ്പോർട്ട് വേണ്ട. പഠിക്കാൻ കഴിയാത്തവർ, തോറ്റവർ, തോൽക്കുന്ന പേടിയുള്ളവർ, നിങ്ങൾ പ്രതീക്ഷ മടങ്ങി നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, മങ്ങി നിൽക്കുന്ന ആളുകൾ, അവരെൻ്റെ അടുത്തേക്ക് വരും. നിങ്ങളെ പഠിപ്പിച്ച് പാസ്സാക്കുന്നതിൽ ത്രില്ലുള്ളൂ. അല്ലാതെ കുറേ കണ്ടിട്ടുണ്ട് നല്ല കോച്ചിങ് തരും, നല്ല ട്യൂഷൻ തരും, അത് തരും, പക്ഷെ 99% മാർക്ക് വേണം എന്നാലേ അഡ്മിഷൻ കിട്ടുള്ളൂ. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾക്ക് ഏറ്റവും മാർക്ക് കുറഞ്ഞ ആൾക്കാരാണോ ഇട്ട് വരും. അങ്ങനെയുള്ള ആളുകളെ പഠിപ്പിച്ച് പാസ്സാക്കുന്നതിലാണ് എന്തുള്ളത്? ത്രില്ലുകൾ. ആ ത്രില്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് വേണം. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ ഇന്നത്തെ ഹിസ്റ്ററി ക്ലാസ്. ചരിത്രം ടഫാണ്, 100% ടഫാണ്, അതിലൊരു സംശയമല്ല. ഈ ടഫാവുള്ള കാരണം എന്തറിയോ? നമുക്കുള്ള സമയം, നമ്മൾ കൊടുക്കുന്ന സമയം വളരെ കുറവാണ്. ഇപ്പൊ ഒരു ഹ്യൂമാനിറ്റീസിൽ വരുന്ന സബ്ജക്റ്റാണ് ഹിസ്റ്ററി, അല്ലെ? ഇംഗ്ലീഷ്, മലയാളം, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, ഡാറ്റ എൻട്രി, ഇങ്ങനെയാണ് 6 വിഷയങ്ങൾ എടുത്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ചിലപ്പോൾ ജോഗ്രഫി എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എക്കണോമിക്സ് എടുത്തിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ സബ്ജക്ട്സുകൾ മാറ്റിയിട്ടുണ്ടാവും, അല്ലെ? ഇങ്ങനെയൊക്കെ എടുത്ത കുട്ടികളാണ് നമുക്ക് ഉണ്ടാവുക. അപ്പൊ ഇതിൽ ഹിസ്റ്ററി എന്നുള്ള സബ്ജക്ട് കുട്ടികൾ, നമ്മൾ എൻഎസിന്റെ ഒരു ഹിസ്റ്ററി പ്രകാരം നോക്കുകയാണെങ്കിൽ തന്നെ കുറേ ഫെയിലായി വന്നിട്ടുള്ള സബ്ജക്റ്റ് ഒക്കെ തന്നെയാണ് ഹിസ്റ്ററി. ഞാൻ ആദ്യം പേടിപ്പിക്കുകയാണ്. ഓക്കെ, പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമല്ല, അതിനൊരു സൊല്യൂഷനും നമ്മളെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പൊ ആ ഹിസ്റ്ററിയെ നമ്മൾ വെറുതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രാചീന ഇന്ത്യയെ കുറിച്ചിട്ട് വിവരിക്കുക. പ്രാചീന ഇന്ത്യ ഇപ്പം എന്തായിരുന്നു അറിയോ? എന്തെങ്കിലും എഴുതി വെക്കാൻ പറയും. അപ്പൊ എന്തെങ്കിലും എഴുതി വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ അറിയണ്ടേ? മുമ്പുള്ള പാഠങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, സോഷ്യോളജി, സമൂഹശാസ്ത്രം എന്തെങ്കിലും എഴുതി വെക്കാൻ പറ്റും. കാരണം സമൂഹത്തിൽ നമ്മൾ നേരിടുന്ന കാര്യങ്ങളാണ് ചോദ്യങ്ങളായിട്ട് വരുന്നത്. അപ്പൊ അതൊരു പ്രശ്നമേ അല്ല. എന്നാൽ പൊളിറ്റിക്കൽ സയൻസിന്റെ കാര്യം നോക്കുക. നമ്മൾ ക്ലാസ് എടുത്തിട്ടില്ല, പക്ഷേ രാഷ്ട്രീയ മാംസ, പൊളിറ്റിക്കൽ സയൻസ്, അതും രാഷ്ട്രീയമായിട്ടുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ വരുന്നത്. അതും നമ്മൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഇംഗ്ലീഷ്, ഇംഗ്ലീഷും നമ്മൾക്ക് വിചാരിച്ചാൽ കിട്ടാവുന്നത് തന്നെ ഉള്ളൂ. അതിലൊന്നും ഒരു എന്തല്ല ടഫ്നെസ് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്നാൽ ഹിസ്റ്ററി, ഹിസ്റ്ററി അങ്ങനെയല്ല. ഹിസ്റ്ററി ചരിത്രമാണ്. ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ചരിത്രം പഠിക്കാൻ പറ്റൂല. ചരിത്രം പഠിക്കണമെങ്കിൽ ചരിത്രം അറിയണം, അതിനെക്കുറിച്ച് നമ്മൾ വായിക്കണം, നമ്മൾ റിസർച്ച് ചെയ്യണം, നമുക്ക് അതിനെക്കുറിച്ച് ധാരണ വേണം. എന്നാലേ പാനിപ്പറ്റ് എന്താണെന്നറിയുള്ളൂ, എന്നാലേ നമുക്ക് മുഗൾ എംപയർ എന്താണെന്നറിയുള്ളൂ, എന്നാലേ നമുക്ക് ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ നമ്മൾ നാളെ എനിക്ക് എക്സാം, ഇന്ന് ഞാൻ പോയി ഹിസ്റ്ററി പഠിക്കാന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഹിസ്റ്ററി പഠിക്കേണ്ട ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ആ ഒരു ഹിസ്റ്ററിയുടെ ബുക്കിൽ എൻഎസ് എന്ന് പറയുന്ന ഈ പരീക്ഷയിൽ ഏതൊക്കെ സിലബസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അത് ആദ്യം അറിഞ്ഞിരിക്കണം. നമ്മൾ എല്ലാ ചരിത്രം നമുക്ക് പഠിക്കാൻ പറ്റുമോ? ലോകത്ത് മൊത്തം എത്ര ചരിത്രങ്ങളുണ്ട്? ഇതൊക്കെ നമുക്കൊരു ഹിസ്റ്ററി ക്ലാസ്സിൽ 10 ക്ലാസ്സിലും പ്ലസ് ടുവിലൊക്കെ പഠിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് വേണ്ടത് ഏതാ എന്നുള്ളത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. അതിനെ ചെറുതാക്കിയിട്ടൊരു നമുക്ക് വേണ്ട കണ്ടന്റ് മാത്രം ആക്കി വെക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ ഹിസ്റ്ററിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചിട്ട് പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ നടക്കൂല മക്കളെ, അങ്ങനെ പഠിക്കാൻ കഴിയൂല. ഞാൻ ചലഞ്ച് ചെയ്യുമെന്നല്ല, എനിക്കത് നോക്കിയിട്ട് പ്രയാസം തോന്നിയോണ്ടാണ് പറയുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ നോക്കുമ്പോൾ അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ടെക്സ്റ്റിന്റെ ഓരോ കണ്ടന്റ് ഉള്ളിൽ വരുന്ന ചോദ്യങ്ങളാ, ഡേറ്റുകളാ, എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ. മറ്റതൊക്കെ നമുക്ക് കൈന്നിട്ട് എഴുതാൻ പറ്റും. ഇത് കൈന്നിട്ട് എഴുതാൻ പറ്റുമോ? ചരിത്രം ചരിത്രം തന്നെയല്ലേ. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് എഴുതണ്ടേ? നമ്മൾ എന്തെങ്കിലും എഴുതിയേക്കാൻ പറ്റുമോ? നമുക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചതെന്ന് പറഞ്ഞ് എഴുതാൻ പറ്റുമോ?
അങ്ങനെ പറഞ്ഞാൽ അത് തെറ്റായി പോവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഹിസ്റ്ററി എന്നുള്ളൊരു സബ്ജക്ട് നമ്മൾ എടുത്ത കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം നിങ്ങൾ ഏതൊക്കെ ഭാഗങ്ങൾ പഠിക്കണം എന്നുള്ള കണ്ടന്റ് നോക്കുക. ഓക്കെ, ആ കണ്ടന്റ് നോക്കിയിട്ട് അതിലേതൊക്കെ ഞാൻ പഠിക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഹിസ്റ്ററിയുടെ NIO സിലബസ് ചെയ്തിട്ടുള്ളത്, NIOസിന്റെ സിലബസ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇതാ ഇത് നോക്കൂ, ഹിസ്റ്ററി എന്നുള്ള ഒരു സബ്ജക്റ്റിൽ നമുക്ക് NIOസിൽ വരുന്നത് 6 മൊഡ്യൂളുകളാ. മൊഡ്യൂള് 1-ാമത്തെ മൊഡ്യൂൾ വരുന്നത് ആൻഷ്യൻ ഇന്ത്യ, പ്രാചീനകാലത്തെ ഇന്ത്യ അല്ലെ, ആൻഷ്യൻ ഇന്ത്യ ആണ് ഫസ്റ്റ് വരുന്നത്, ആൻഷ്യൻ ഇന്ത്യ. അതുപോലെ 2-ാമത്തെ മൊഡ്യൂളിൽ വരുന്നത് മിഡീവൽ ഇന്ത്യ, മധ്യകാല ഇന്ത്യയെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് 2-ാമത്തെ മൊഡ്യൂൾ പറയുന്നത്. 3-ാമത്തെ മൊഡ്യൂൾ പറയുന്നത് എന്താ, മോഡേൺ ഇന്ത്യ, പുതിയ ഇന്ത്യയെ കുറിച്ചിട്ടാണ് 3-ാമത്തെ മൊഡ്യൂൾ പറയുന്നത്. 4-ാമത്തെ മൊഡ്യൂൾ പറയുന്നത് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ 5-ാമത്തെ മൊഡ്യൂൾ നമുക്ക് വരുന്നത് 20-ാം നൂറ്റാണ്ടില് ലോകത്തെ കുറിച്ച്, ലോകം 20-ാം നൂറ്റാണ്ടിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച്, 20th century world. ഇനി 6-ാമത്തത് ഓപ്ഷണൽ മൊഡ്യൂളാണ്, ഒന്നെങ്കിൽ 6A പഠിക്കുക അല്ലെങ്കിൽ 6B പഠിക്കുക. 6A ആണെങ്കിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ, സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ. 6B ആണ് എന്നുണ്ടെങ്കിൽ കൾച്ചർ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ സംസ്കാരങ്ങളെ കുറിച്ചിട്ട്. ഇതൊക്കെയാണ് നമുക്ക് ഹിസ്റ്ററിയിൽ NIOs പ്ലസ് ടു ഹിസ്റ്ററിയിൽ വരുന്ന ടോപ്പിക്സുകൾ എന്ന് പറയുന്നത്. മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ടോപ്പിക് അല്ല, അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരു 3-4 പാഠങ്ങൾ ഉണ്ടാവും, ഇതിൻ്റെ ഇടയിൽ എന്തുണ്ട്, 4 പാഠങ്ങളുണ്ട്. അങ്ങനെ ഓരോ മൊഡ്യൂളിൽ എന്തുണ്ട്, അത് സംബന്ധിച്ചുകൊണ്ട് 4-5 പാഠങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് NIOsന്റെ സിലബസ്. ഇതിങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഒരു കാര്യം കത്തിയോ, നോക്കൂ, ഇന്ത്യ 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 ഇന്ത്യൻ, ഓക്കെ, പിന്നെ ഇവിടെ വീണ്ടും ഇന്ത്യ ഇന്ത്യ. ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്ന എന്താ, ഇന്ത്യയെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മുടെ ഹിസ്റ്ററി അവിടെ ഇന്ത്യയിൽ മാത്രം പഠിച്ചാൽ മതി, ഇന്ത്യയെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇന്ത്യയെ കുറിച്ച് അറിഞ്ഞാൽ മതി നമുക്ക് എന്താ, ഹിസ്റ്ററി പാസ്, ഹിസ്റ്ററി നമ്മള് പാസ്സാണ്. ഹിസ്റ്ററി പാസ്സാവാൻ ഇന്ത്യയെ കുറിച്ച് അറിയുന്ന ഒരു വ്യക്തി, ഇന്ത്യയെ കുറിച്ച് അറിയാത്തൊരു ഇന്ത്യക്കാരാരുള്ളത്, ഇന്ത്യയെ കുറിച്ച് നമുക്കറിയാം, ഇല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള കാര്യം തന്നെയാണ് ഇന്ത്യയെ കുറിച്ചിട്ട്. ഇത് വേറെ ഓരോരോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് കണക്ട് ചെയ്യാൻ കഴിയില്ല, പക്ഷെ ഇവിടെ കണക്ട് ചെയ്യാൻ സുഖമാണ്. പ്രാചീന ഇന്ത്യ എന്തായിരുന്നു, ഇപ്പൊ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു അല്ലേ, ബ്രിട്ടീഷുകാർ വരുന്ന സമയത്ത് ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു, ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഇപ്പൊ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരു ഇന്ത്യ ഉണ്ട്. ഈ ഇന്ത്യയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയില്ലേ, നമ്മൾ പറഞ്ഞു കേട്ട മുത്തശ്ശന്മാരൊക്കെ പറഞ്ഞു കേട്ട കഥ അറിയില്ലേ, പോട്ടെ, നമ്മൾ വായിച്ച കാര്യങ്ങൾ, 1-ാം ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ അല്ലേ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഇന്ത്യയെ കുറിച്ചിട്ട് പഠിക്കാൻ എന്താ പ്രയാസമുള്ളത്. ശരി, നമുക്ക് കണ്ടന്റിലോട്ട് വരാം. ഈ ആൻഷ്യൻ ഇന്ത്യ എന്നുള്ള ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സുകൾ, അപ്പൊ അത് നമുക്ക് വെറുതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് പറഞ്ഞ് നോക്കിയിട്ട് അത് മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാൽ, ആ ക്വസ്റ്റ്യൻ അല്ല ചോദിക്കുന്നതെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് അറിയാൻ സാധിക്കൂല. അപ്പൊ മക്കളെ ഹിസ്റ്ററി പഠിക്കാൻ ഒരിക്കലും നമുക്ക് ഇത്രയും ഹിസ്റ്ററി ഒരു 6 മാസം കൊണ്ട് പഠിച്ച് തീരൂല. അത് നിങ്ങൾ ടെൻഷൻ അടിക്കാതെ, നിങ്ങളെ മിസ്റ്റേക്ക് അല്ല, അത് പ്രയാസം തന്നെയാണ്, സിലബസ് വലുതാണ്. 6 മാസം കൊണ്ട് +2 ഒക്കെ പറഞ്ഞാൽ പോലും NIOsന്റെ ഹിസ്റ്ററി സിലബസ് 2 വർഷത്തെ കണ്ടന്റ് തന്നെയാണ്. അതായത് ഒരു കുട്ടി +1-ൽ 1 വർഷം പഠിക്കുന്ന, അതേപോലെ അതേ കുട്ടി +2-ൽ വീണ്ടും 1 വർഷം പഠിക്കുന്ന, 2 വർഷം പഠിക്കേണ്ട ഒരു കുട്ടി ഏകദേശം 2 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്യേണ്ട കണ്ടന്റ് ആണ് ഈ 26 പാഠങ്ങൾ എന്ന് പറയുന്നത്. ഇതെങ്ങനെ 6 മാസം കൊണ്ട് പഠിക്കുക, ഇത് ഫുള്ളിരുന്ന് പഠിക്കാൻ പറ്റുമോ, കയ്യോ, അതിനൊക്കെ നേരെ എവിടെ, അങ്ങനെ പഠിക്കാൻ നേരം ഉണ്ടെങ്കിൽ നമ്മൾ ഇത് അല്ലാത്തന്നെ പഠിക്കൂലേ, നേരെ അല്ലാത്തതുകൊണ്ടാണല്ലോ അപ്പൊ നമ്മൾ ഇതിങ്ങനെ വരുന്നത്. അപ്പോ ഇത് പഠിക്കാൻ ഫുൾ പാഠങ്ങളും പഠിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ കൊണ്ട് സാധിക്കൂല, ആരെ കൊണ്ട് സാധിക്കൂല. അത്രയും അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഹിസ്റ്ററി, അത്രയും ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾക്ക്, ചരിത്രമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾക്ക് അതിന് സാധിക്കുകയുള്ളൂ. അത് അല്ലാതെ കഴിയും എന്ന് പറയുന്നതിൻ്റെ അർത്ഥമല്ല. എന്നാൽ നമുക്ക് എന്താവണം, പാസ്സാവണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, NIOs ജയിക്കുന്നു ഉറപ്പിച്ചിരിക്കുന്ന കുട്ടികളല്ല നമുക്ക് വേണ്ടത്, NIOs പഠിക്കാനൊരു ഒരു ഹെൽപ്പ് വേണം. ഞാൻ തോൽക്കുവോ അല്ലെങ്കിൽ എനിക്ക് ജയിക്കാൻ എന്തെങ്കിലും സപ്പോർട്ട് തരുമോ എന്ന് ചോദിക്കുന്ന ആളുകളെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ക്ലാസ് നിങ്ങൾക്ക് നടത്തി തരുന്നത്. അപ്പൊ ഇതില് ആൻഷ്യൻ ഇന്ത്യയെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം എടുത്ത് നോക്കേണ്ടത്. ഈ ആൻഷ്യൻ ഇന്ത്യ NIOsൽ എത്ര ടോപ്പിക്സുകൾ തന്നിട്ടുണ്ട് നോക്കുക, ആ ടോപ്പിക്സുകളിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യേണ്ടത്. എനിക്ക് ഈ ഒരു ക്ലാസ്സിൽ ഫുൾ ലിസ്റ്റും തയ്യാറാക്കാൻ കഴിയൂല, പക്ഷെ ഞാൻ ഏതെങ്കിലും ഒരു ടോപ്പിക് നിങ്ങൾക്ക് പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് ബാക്കി നിങ്ങൾക്ക് എടുത്ത് ചെയ്യാലോ അല്ലെ. ഈ ആൻഷ്യൻ ഇന്ത്യയിൽ ഏതൊക്കെയാണ് ലിസ്റ്റ് വരുന്നത് എന്നുള്ളത് നമ്മൾ തയ്യാറാക്കണം. എന്നിട്ട് ഈ ലിസ്റ്റ് റെഡി ആയതിനു ശേഷം മാത്രം അത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചു പോവുക, അത് മാത്രം നിങ്ങൾ പഠിച്ചു പോവുക. അങ്ങനെ ആവുമ്പോൾ എന്താ വെച്ചാൽ, ഈ ഒരു സെക്ഷനിൽ ഏത് ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾ പഠിച്ച ടോപ്പിക്സ് നിങ്ങൾക്ക് ഉത്തരമാക്കിയതാ. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഹൈലൈറ്റ്. എന്താ,
നിങ്ങളിത് ഇങ്ങനെ തന്നെ വേർതിരിച്ച് പഠിക്കുകയാണെങ്കിൽ ഈ ഒരു സെക്ഷനിൽ ഒരു ചോദ്യം വന്നോ, ഈ ആൻഷ്യൻ ഇന്ത്യയിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നാല് ടോപ്പിക്സുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാല് ടോപ്പിക്സ് എടുത്തോളൂ. പക്ഷേ ഈ ആൻഷ്യൻ ഇന്ത്യയിൽ നിന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത നാല് ടോപ്പിക്സിൽ ഇതിൻ്റെ ഉത്തരമുണ്ടാവും. അത് അതിൻ്റെ ഉത്തരം അല്ലെങ്കിലും നിങ്ങൾക്ക് ബന്ധപ്പെടുത്തി എഴുതാൻ സാധിക്കും, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ കഴിയും. ഞാൻ എൻഎസിന്റെ എക്സാം എങ്ങനെ എഴുതാന്ന് പറഞ്ഞിട്ടില്ലേ, പേപ്പർ നിറക്കാൻ പറ്റിയ പേപ്പറാണ് ഹിസ്റ്ററി. ഡാറ്റ എൻട്രിനെ പറ്റി പറഞ്ഞപ്പോൾ ഡാറ്റ എൻട്രിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പേപ്പർ നിറക്കാൻ കഴിയൂല, അതിനൊരു ലിമിറ്റ് ഉണ്ട്. എന്നാൽ ഹിസ്റ്ററി അങ്ങനല്ല, എഴുതിക്കോളി. നിങ്ങൾക്ക് ഈ ആൻഷ്യൻ ഇന്ത്യയിലെ നാല് ടോപ്പിക്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിന് ഏത് ചോദ്യം വന്നാലും ഈ നാല് ടോപ്പിക്കുകൾ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് ഉത്തരം നൽകണം. അതേപോലെ തന്നെയാണ് മീഡിയവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, അതേപോലെ 20-ാം നൂറ്റാണ്ടിലെ ലോകത്തെക്കുറിച്ച് സ്റ്റേറ്റിൽ ഇന്ത്യ, ഇതിൽ രണ്ട് ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്നെടുക്കുക. ഇത്രയും ടോപ്പിക്കുകളും അതിന്റെ സബ് ടോപ്പിക്സും പ്രിപ്പയർ ചെയ്യാൻ എന്താ പ്രയാസം? ഇത് ചെയ്തതിന് ശേഷം മാത്രമേ എൻഎസിന് പഠിക്കാൻ പാടുള്ളൂ. അല്ല, നമ്മൾ വെറുതെ കുറെ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടൂല. നമ്മൾ ഏതാ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഇത് ഇവിടുന്ന് വന്നു എന്നുള്ള ചോദ്യം വരിക, ഇത് വന്നത് ഇവിടുന്നാണെന്ന് മനസ്സിലാവണം. ആൻഷ്യൻ ഇന്ത്യയിൽ നിന്നാണ് ചോദ്യം വന്നത്. ഞാൻ പഠിക്കാത്ത ടോപ്പിക്കാ, സംഭവമൊക്കെ ശരി തന്നെ, പക്ഷെ ചോദ്യം വന്നത് ആൻഷ്യൻ ഇന്ത്യ എന്നാ. ഞാൻ പഠിച്ച ടോപ്പിക്കിന്റെ അടുത്തുണ്ട്, അത് വെച്ചൊരു കാച്ച് കാച്ചാം. അതാണ് എന്റെ അപ്പോഴത്തെ മാനസിക സ്ഥിതി എങ്കിൽ ഞാൻ ജയിക്കും, നിങ്ങളും ജയിക്കും, നിങ്ങളും അങ്ങനെ ചെയ്താൽ മതി. ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ്, ഈ ഒരു മൊഡ്യൂളിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നത് അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട് നാല് കണ്ടന്റുകൾ, പ്രധാനപ്പെട്ട റിപ്പീറ്റ് ചെയ്തിട്ടുള്ള നാല് ഭാഗങ്ങൾ പഠിച്ചാൽ മതി. അതേപോലെ ഈ മീഡിയവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, കണ്ടന്റുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് മാത്രം പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിന്ന് ഏത് ക്വസ്റ്റ്യങ്ങൾ ചോദിച്ചാലും നമുക്കൊരു ആൻസർ എഴുതാൻ സാധിക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഹിസ്റ്ററിന്റെ ഒരു കണ്ടന്റ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള മനസ്സിലായില്ലേ? ഇത് വെച്ചിട്ട് വേണം മക്കളെ നമ്മൾ ഹിസ്റ്ററി പഠിക്കാൻ. എല്ലാവരും പറയും ഹിസ്റ്ററി ടഫാണ്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ടാവില്ല, എന്താ കാരണം എന്നറിയാം, അവർ കുറ്റം പറഞ്ഞിട്ടുള്ള കാര്യമല്ല, ഇതൊന്നും ഇങ്ങനെ പഠിക്കാൻ കഴിയില്ല എന്ന് അവർ മുന്നേ കണ്ടെത്തിയതാണ്. ഓക്കെ, നമ്മളിപ്പോഴാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, വിദ്യാർത്ഥികൾ ഇപ്പോഴാണ് അതിനെ ചിന്തിക്കണേ. പക്ഷെ മക്കളെ, ഇതെടുത്താലേ ഇതിന് വാല്യൂ ഉള്ളൂ, അത് കാര്യങ്ങൾ മനസ്സിലാക്കി. കഷ്ടപ്പെട്ട് പഠിച്ചോനെ വാല്യൂ ഉള്ളൂ, അതിനെ വാല്യൂ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് നമ്മളൊന്നും അങ്ങനത്തെ സബ്ജക്ട്സ് കൊടുക്കാറില്ല കേട്ടോ, അങ്ങനെയുള്ള സബ്ജക്ട്സ്, അംഗീകാരമുള്ള സബ്ജക്ട്സ്, ആ ഹ്യൂമാനിറ്റീസിൽ വരുന്ന സബ്ജക്ട്സ് തന്നെ കൊടുക്കും കുട്ടികൾക്ക്. അത് വെച്ച് പഠിപ്പിച്ച് പാസ്സാക്കാൻ നോക്കും. അല്ലാതെ എല്ലാവരും എഴുതിയ പാസ്സാവുന്ന സബ്ജക്റ്റാണ് ബിസിനസ് സ്റ്റഡീസ്, അങ്ങനെയുള്ള സബ്ജക്റ്റാണ് സോഷ്യോളജി, ഇതന്നെ കൊടുത്ത് കൊമേഴ്സിലും സയൻസിലും ഹ്യൂമാനിറ്റീസിലും കൊടുത്താൽ അങ്ങനെ കുറേ കുട്ടികൾ എൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. അത് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്, അങ്ങനെ എടുക്കരുത്. ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹ്യൂമാനിറ്റീസ് സബ്ജക്ട് പഠിക്കൂ, കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ് പഠിക്കൂ, സയൻസ് ആണെങ്കിൽ സയൻസ് പഠിക്കൂ, എല്ലാം കൂടെ അവിയല് പരുവത്തിൽ മിക്സ് ചെയ്ത് കാണേണ്ട എൻ എസ് സർട്ടിഫിക്കറ്റ്, അങ്ങനെ എടുക്കുക സർട്ടിഫിക്കറ്റ്. പക്ഷേ ആ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇഷ്യൂസ് വരും, നിങ്ങൾ ഉദ്ദേശ കാര്യങ്ങൾ നടക്കാൻ പ്രയാസം വരും. അത് എൻഎസ് എന്ന് പറഞ്ഞാൽ കുറേ ഡീപ്പായിട്ട് നമ്മളതിനെ കുറിച്ച് അന്വേഷിക്കേണ്ട, നമ്മൾ അറിയേണ്ട ഒരു സംഭവമാണ്. നമ്മളെല്ലാം കറക്റ്റ് ചെയ്ത ഏറ്റവും വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ്, അതിലൊരു സംശയമല്ല. പക്ഷെ നമ്മൾ തെറ്റുവരുത്തി കഴിഞ്ഞാൽ അതിനെ ഒരുപാട് ഭാഗങ്ങളിൽ നിന്ന് റിജക്ഷൻസ് വരും, അതും പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഒരു കണ്ടന്റുകൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ഞാൻ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മോഡേൺ ഇന്ത്യ, ഇപ്പോൾ ഉള്ള പുതിയ ഇന്ത്യയെ കുറിച്ചിട്ട് ഞാനൊരു നാല് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് എടുത്തുതരാം, നിങ്ങൾ ആ ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്യും. ഇപ്പൊ ഇത്രയും സാറ് പറഞ്ഞിട്ട് ഒരു നാല് ടോപ്പിക്കിന്റെ വക ഞാൻ നിങ്ങൾക്ക് എടുത്തുതരാം, ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തുതരാം, അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ മൊഡ്യൂള് മോഡേൺ ഇന്ത്യ, ഇന്ത്യ പുതിയ, ഇപ്പൊ കഴിഞ്ഞ ഒരു 100-200 വർഷങ്ങൾക്കുള്ളത് നമുക്ക് എടുത്തു നോക്കാം. അതിൽ ഈ ബ്രിട്ടീഷുകാർ വന്നത് മുതലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മോഡേൺ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വന്നത്, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വന്നതിൻ്റെ, ബ്രിട്ടീഷുകാരുടെ വരാനുള്ള ആ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ വരാനുള്ള അതിൻ്റെ തുടക്കത്തെ കുറിച്ചിട്ടാണ് മോഡേൺ ഇന്ത്യയിൽ ആദ്യം പരാമർശിക്കുന്നത്. അവിടെ ഫസ്റ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണം, അതായത് ബ്രിട്ടീഷ് റൂൾ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്, എമേർജ് ചെയ്തത്, എന്ത് കാരണത്താലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലോട്ട് വന്നത്. ഇന്ത്യയിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ലേ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയെ കോളനിവൽക്കരിക്കാൻ, അല്ലെ, ഇന്ത്യയെ അവർ കീഴടക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യയിൽ എന്തുണ്ടായിരുന്നു, ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സംഭവങ്ങൾ അവർക്ക് എക്സ്പോർട്ട് കൊണ്ടുപോകണമായിരുന്നു, മറ്റ് രാജ്യങ്ങളിലോട്ട്, അവരുടെ നാട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ അവരെന്ത് ചെയ്തു, ഇവിടെ ഇന്ത്യയിലുള്ള വെൽത്ത്, ഇന്ത്യയിലുള്ള റിസോഴ്സ്, ഇത്രയും റിസോഴ്സ് ഉള്ള രാജ്യമാണ് ഇന്ത്യ തിരിച്ചറിഞ്ഞപ്പോൾ ഇന്ത്യയിൽ അവർ വന്ന് ഇന്ത്യയെ കീഴടക്കി, ഇന്ത്യയിൽ ഭരണം തുടങ്ങി, ഇന്ത്യയിൽ എന്ത് ചെയ്തു, ഭരണം തുടങ്ങി. ഈ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലുള്ള ഭരണത്തിന്റെ തുടക്കം എങ്ങനെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വന്നത്, അത് വരാനുണ്ടായ കാരണം എന്താണ്, അങ്ങനെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വന്ന് എങ്ങനെയാണ് അവർ ഇന്ത്യയെ കീഴടക്കിയത്, ഇന്ത്യയിൽ വന്നപ്പോൾ തന്നെ കീഴടക്കിയൊക്കെയല്ലോ, ഇന്ത്യയിൽ വന്ന് മെല്ലെ മെല്ലെ എങ്ങനെ ഇന്ത്യ അവരുടെ കൈയിലാക്കി എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ബ്രിട്ടീഷ് ഭരണത്തിന്റെ തുടക്കം, റൂൾ ഓഫ് ബ്രിട്ടീഷ്, ഭരണത്തിന്റെ തുടക്കം എന്നുള്ള ടോപ്പിക്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
കണ്ടന്റ് ആണ്. അടുത്തൊരു കണ്ടന്റ് ബ്രിട്ടീഷ് കോളനിവൽക്കരണം. ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നിട്ട് എന്താ ചെയ്തത്? ഓരോരോ കോളനികളാക്കി തിരിച്ചു അല്ലെ, കോളനിവൽക്കരിച്ചു. ഇതന്നെയാണ് ബ്രിട്ടീഷുകാർ ലോകം മൊത്തം ചെയ്തത് അല്ലെ. അതേ സംഭവം ഇന്ത്യയിൽ ബ്രിട്ടീഷ് എങ്ങനെ കോളനിവൽക്കരിച്ചു എന്നും പറഞ്ഞിട്ടാണ്, ഡിവൈഡ് ആൻഡ് റൂൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, ഭിന്നിപ്പിച്ച് ഭരിച്ചു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. ഇതൊക്കെ വരുന്നത് ഇവിടെ ഈ ടോപ്പിക്കിലാണ്. ബ്രിട്ടീഷുകാർ എങ്ങനെ ഇന്ത്യയെ കോളനികളാക്കി, ഒരു സമൂഹം ഇങ്ങനെ നിൽക്കുമ്പോ അവരെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അവരെ വേർപ്പെടുത്തിക്കൊണ്ട് തമ്മിൽ തമ്മിൽ അടുപ്പിച്ചുകൊണ്ടും എങ്ങനെയൊക്കെയാണ് പല ബ്രിട്ടീഷ് തന്ത്രങ്ങളിലൂടെയാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, ഇന്ത്യയെ കോളനിവൽക്കരിച്ചത്. അപ്പൊ അങ്ങനെ അവർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടാവില്ലേ, അങ്ങനെ ചെയ്യ അവർക്ക് അങ്ങനെ കോളനിവൽക്കരിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാ, ഈ കോളനിവൽക്കരണത്തിൽ അത് ഉൾപ്പെടുത്താൻ പറ്റും. എങ്ങനെയാണ് ഇന്ത്യയെ സ്പ്ലിറ്റ് ചെയ്തത്, എങ്ങനെയാണ് ഇന്ത്യയെ അവർ കോളനിവൽക്കരിച്ചത് എന്നുള്ളത് നമുക്ക് ആ ടോപ്പിക്കിൽ കാണാൻ സാധിക്കും. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്താ, ബ്രിട്ടീഷ് ഭരണത്തിന്റെ തുടക്കം, ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇന്ത്യയിൽ ഭരിക്കാൻ വന്നത്. രണ്ട്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നിട്ട് ആദ്യം ചെയ്തത് എന്താ, ബ്രിട്ടീഷ് കോളനീസ് മേക്ക് ചെയ്തു, അവർ കോളനി കോളനികളായിട്ട് ഇന്ത്യയെ തിരിച്ചു. അതാണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്. അപ്പൊ ഈ രണ്ട് ടോപ്പിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ ഇതുമായി റിലേറ്റഡ് ഏത് ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇത് നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഈ രണ്ട് ടോപ്പിക് ഒന്ന് റഫർ ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക, അതിൽ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എഴുതിക്കൂടെ. ഹിസ്റ്ററിയാണ്, കാണപ്പണം പഠിക്കേണ്ട ആവശ്യമില്ല, ഓർത്തിരുന്നാൽ മതി, ഏകദേശം കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഒരു സിനിമ കണ്ട സിനിമയെ പറ്റി പറയാൻ നമുക്ക് സാധിക്കുന്നില്ലേ, കാരണം നമ്മളത് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ കാര്യങ്ങളും നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യത്തെ ഒന്ന് വായിച്ചു നോക്കൂ, ഇതിന്റെ നോട്ട്സ് എടുത്തിട്ട് എങ്ങനെയാണ് വന്നത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തി നോക്കൂ, ഒരു സിനിമ കാണുന്നത് പോലെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അടുത്തത് മൂന്നാമത്തെ ടോപ്പിക് സോഷ്യൽ ചേഞ്ചസാ, സമൂഹത്തിനുണ്ടായ മാറ്റങ്ങളാ. സ്വാഭാവികമായിട്ടും ഒരു ടീം വന്നിട്ട് നമ്മളിങ്ങനെ ഭരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു എതിർപ്പുകൾ, അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന മാറ്റങ്ങൾ, നമുക്കും നമ്മുടെ സമൂഹത്തിലും കുറെ മാറ്റങ്ങൾ ഉണ്ടാവും. മതപരമായിട്ട് തരംതിരിച്ചിട്ടുണ്ടാവും അല്ലെ, ഇന്ത്യയും പാകിസ്ഥാനും ആവാനുള്ള കാരണം എന്താ, ശത്രുക്കളാവാനുള്ള കാരണം എന്താ, മതമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവില്ലേ. അപ്പൊ ഈ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഒരുപാട് സമാജങ്ങളൊക്കെ അന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആ പ്രസ്ഥാനങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ, നമുക്ക് സ്വാതന്ത്ര്യം വേണമെന്നോ, അല്ലെങ്കിൽ നമുക്ക് ഇവർ ചെയ്യുന്ന അപ്പോൾ ഏലം കുരുമുളകൊക്കെ എടുക്കാൻ വേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള ഇന്ത്യയിലെ റിസോഴ്സ് ഒക്കെ എടുക്കുമ്പോൾ ഇവർ ഈ തൊഴിലാളികൾക്ക്, ആ പണിയെടുക്കുന്ന കർഷകർക്കൊന്നും ഒരു രൂപ പോലും കൊടുക്കാതാവുമ്പോൾ അതിനൊക്കെ എതിരെ സ്വാഭാവികമായിട്ട് നമുക്ക് പ്രയാസങ്ങൾ വരും. അപ്പൊ ചില മാറ്റങ്ങളൊക്കെ നമുക്കും വരും, അയ്യോ എത്രയും കാലം നമ്മൾ അവരെ കീഴിൽ നിൽക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കാൻ നമുക്ക് തുടങ്ങും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാമൂഹിക മാറ്റത്തിൽ നമുക്ക് വരുന്നത്. അപ്പോൾ സോഷ്യൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ആ സമയത്തുണ്ടായ സമാജങ്ങൾ ഏതൊക്കെയാണ്, അവരുടെ ആ മൂവ്മെന്റ്സ്, അവരുടെ എന്തൊക്കെ പ്രസ്ഥാനങ്ങളാണ് അവർ രൂപീകരിച്ചത്, അല്ലെങ്കിൽ അവരെന്തൊക്കെയാണ് അത് ചെയ്തത്, ഈ ബ്രിട്ടീഷ് ഭരണം വന്നതിന് ശേഷം അവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് മൂന്നാമത്തെ ടോപ്പിക്കിൽ വെച്ച്. നാലാമത്തെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എന്താ, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള ബ്രിട്ടീഷ് ഭരണത്തിന് എതിർപ്പ്, അതന്നെ എതിരെയുള്ള നമുക്കുള്ള ഒരു എതിർപ്പ് എന്താണെന്നുള്ളതാണ്. ബ്രിട്ടീഷുകാർ ഇങ്ങനെ ഭരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എതിർപ്പ് ഉണ്ടാവില്ലേ, ഞാൻ പറഞ്ഞു നമ്മളെ ആളുകളെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കുക, കൂലിയൊന്നുമില്ല, പണി ഇങ്ങനെ എടുത്തോളിന്ന് പറയാ, സ്വാഭാവികമായിട്ട് നമുക്ക് പ്രശ്നം വരൂലേ, നമ്മൾക്ക് ഭൂമിയില്ല, നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയില്ല, ഒന്നും കഴിയുന്നില്ല, നമ്മളെ അടിമകളാക്കിയിട്ട് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എതിർപ്പ് വരും. അതുതന്നെയാണ് സാമൂഹിക മാറ്റങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത്, അത് തന്നെയാണ് എതിർപ്പ് എന്ന് പറഞ്ഞത്. ഈ എതിർപ്പ് കൊണ്ടാണ് ഇവിടെ പ്രസ്ഥാനങ്ങൾ വന്നിട്ടുള്ളത്, ഈ ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് വരുത്തി ഓടിക്കണം എന്നുള്ളതൊക്കെ വന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ ഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ വികാരത്തെ, ആ എതിർപ്പിനെയാണ് പിന്നീട് നമ്മൾ അവിടെ കണ്ടിട്ടുള്ള റിവോൾട്ടുകൾ, കലാപങ്ങൾ അല്ലെ, ഇതിനെതിരെ കുറെ കലാപങ്ങളൊക്കെ നാട്ടിൽ നടന്നിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മോഡേൺ ഇന്ത്യയിൽ. മോഡേൺ ഇന്ത്യയിലെ ടോപ്പിക്സുകൾ മക്കളെ മറക്കണ്ട, ഇതാണ്. ഇനി എങ്ങനെ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ അഞ്ച് ടോപ്പിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, റെഫർ ചെയ്യുക, ഇതിനെക്കുറിച്ച് മാത്രം പഠിക്കുക. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ മോഡേൺ ഇന്ത്യ എന്നൊരു ചോദ്യമാണെങ്കിൽ ഈ പറഞ്ഞ നിങ്ങൾ പഠിച്ച അഞ്ച് ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റും. അല്ലാതെ ഇത് ഫുള്ളായിട്ട് പഠിപ്പിക്കാൻ കഴിയൂല മക്കളെ, ചെറിയ സമയം കൊണ്ട് അത് പ്രത്യേകം മനസ്സിലാക്കുക. ഞാൻ മറ്റു സബ്ജക്റ്റിനെ കാണുന്ന പോലെയല്ല ഹിസ്റ്ററിയെ കാണുന്നത്. ഹിസ്റ്ററി എടുത്ത കുട്ടികളാണെങ്കിൽ കുറച്ച് സമയം അധികം അതിന് മാറ്റി വെക്കുക, പ്ലസ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക, എന്നാൽ മാത്രമേ നമുക്ക് ഹിസ്റ്ററി ജയിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളത് പോലെ നമ്മൾ എന്തെങ്കിലും എഴുതി വെച്ച് പാസ്സാൻ പറ്റില്ല, അങ്ങനെ എഴുതാം, പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണം, അറിയാതെ നമുക്ക് എഴുതാൻ കഴിയൂല എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിൽ ഞാൻ മോഡേൺ ഇന്ത്യയെക്കുറിച്ചിട്ടാണ് പറഞ്ഞത്, അതിൽ അഞ്ച് പോയിന്റുകളോട് കൊടുത്തിട്ടുണ്ട്, ഞാൻ അത് നോട്ടായിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇതിൽ ഈ
മോഡേൺ ഇന്ത്യയിൽ വരുന്ന ടോപ്പിക്സുകളൊക്കെ ഞാൻ എന്ത് ചെയ്യാം, നോട്ട്സ് നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇടാം. അപ്പോൾ ഇനി ജോയിൻ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ലിങ്ക് അവൈലബിൾ ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ കൂടെ ജോയിൻ ചെയ്തിട്ട് നോട്ട്സുകൾ എടുത്ത് വെക്കുക. ഈ ഭാഗമെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ച് വെക്കുക. പരീക്ഷയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഞാൻ ഇത് പഠിച്ചു എന്ന് പറയാമല്ലോ. അപ്പോൾ ഈ ഭാഗങ്ങൾ ആദ്യമായിട്ട് പഠിക്കും, ബാക്കി നമുക്ക് വഴിയെ വഴിയെ പഠിച്ച് കൊണ്ടുവരാം. ഹിസ്റ്ററി നമുക്ക് വിജയിക്കാം. ഇതൊരു ടഫ് സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്കത് ഈസി ആക്കാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.